ഇന്ന് ഞങ്ങൾ ഉള്ളതേ ഞങ്ങളുടെ സ്വന്തം നാട്ടില് അതായത് കാസർഗോഡ് ജില്ലയില് എരിഞ്ഞിപ്പുഴ അതായത് കുറ്റിക്കോലിൽ നിന്ന് വരുമ്പോ എരിഞ്ഞിപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എരിഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലം എരിഞ്ഞിപ്പുഴ തന്നെ പുഴയാണ് അല്ലെ അതുപോലെ കാസർഗോഡ് നിന്ന് ബോബിക്കാനം വന്നിട്ട് നമുക്ക് എരിഞ്ഞിപ്പുഴ വരാം ഈ എരിഞ്ഞിപ്പുഴയിലുള്ള ചന്ദ്രഗിരി ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതെ അപ്പൊ ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ പൊലിയന്തുരുത്ത് പൊലിയന്തുരുത്ത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പേര് തന്നെയാണോ പൊലിയന്തുരുത്ത് അതായത് അതായത് മൂന്ന് ഭാഗം ഫോറസ്റ്റ് അല്ലേടി ഫോറസ്റ്റ് മൂന്ന് ഭാഗം തുരുത്ത പൊലിയന്തുരുത്ത് അതായത് തുരുത്ത് എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാലോ അതായത് ചുറ്റിനും പുഴ നടുക്ക് കുഞ്ഞു ദ്വീപ് പോലെ അതായത് ഇതിന്റെ പ്രത്യേകത ദ്വീപുകൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട് സംഭവം ശരിയാണ് ഇതെന്നു ഇതിന്റെ ചുറ്റിനും മൂന്ന് സൈഡും എന്തല്ലേടി ചാനല് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമുക്കേ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അപ്പൊ ഇപ്പൊ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയാട്ടോ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരെ തന്നെ അവർ തന്നെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും അതെ നമുക്ക് ചോദിക്കാം അല്ലെ അതെ അപ്പൊ നമുക്ക് വീഡിയോ കാണാം കാറെടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റും അതുപോലെ തന്നെ ഇക്കോ ടൂറിസത്തിന്റെ പ്രസിഡന്റുമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ സാറിനെ നമുക്ക് പരിചയപ്പെടാം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്റെ പേര് സിജി മാത്യു ഞാൻ കാലടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ടൂറിസത്തെ ഒന്ന് പരിപോഷപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ചന്ദ്രഗിരി എക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പ്രത്യേകിച്ച് തുളുനാടിൻ്റെ ടൂറിസം സാധ്യതകളെ വിനിയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സൊസൈറ്റി രൂപീകരിച്ചത് ഈ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഥമ സംരംഭമാണ് പൊലിയന്തുരുത്ത് എക്കോ വില്ലേജ് പൊലിയന്തുരുത്ത് എക്കോ വില്ലേജ് ഈ എക്കോ വില്ലേജ് ഒരു മൾട്ടിപർപ്പസ് ടൂറിസ്റ്റ് വില്ലേജാണ് അതുപോലെ തന്നെ പ്രകൃതി തന്നെ ഒരുക്കിയ ഫോറസ്റ്റ് അതുപോലെ തന്നെ പുഴയുടെ നടുവിലാണ് ഈ തുരുത്തുള്ളത് പൊലിയന്തുരുത്ത് എന്നുള്ളത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേരല്ല ഇതിന്റെ യഥാർത്ഥ പേര് തന്നെയാണ് പൊലിയന്തുരുത്ത് അതുപോലെ തന്നെ ഫോറസ്റ്റും പുഴയും അതിരുന്ന നാല് ഭാഗവും അതിരുന്ന ഒരു 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 തുരുത്ത് സാധാരണ ഉണ്ടാവും പക്ഷെ ഇങ്ങനൊരു തുരുത്ത് ഒരു പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു അതായത് മൂന്ന് സൈഡും വന്ന് ഫോറസ്റ്റ് തുരുത്തുകളുണ്ട് ദ്വീപുകളുണ്ട് പക്ഷെ ഇതുപോലെ മൂന്ന് സൈഡും ഫോറസ്റ്റ് ആയിട്ടുള്ളത് അപൂർവങ്ങളാണ് നമുക്കിവിടെ വന്ന് വളരെ സ്വസ്ഥമായിട്ട് ഒരു ദിവസം ഒന്ന് താമസിക്കണം ഈ വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും പ്രതീതി അല്ല വനം തന്നെയാണ് അപ്പൊ അവിടെ താമസിക്കാൻ വേണ്ടി കഴിയുന്ന എന്നാൽ എല്ലാ സുരക്ഷിതത്തോടു കൂടിയിട്ടുള്ള കോട്ടേജുകൾ ഒരുക്കിയിട്ടുണ്ട് കോട്ടേജിൽ മാത്രമല്ല ഇപ്പൊ എല്ലാവരും നഗരത്തിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് വന്ന് രാപ്പാർക്കാമെന്നെല്ലാം പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഒരു ഒരു നാല് റൂമുള്ള നല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഫാമിലിക്ക് എല്ലാം വന്ന് താമസിക്കാം ഇനിയിപ്പോ കുറച്ചും കൂടി വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും വി ഐ പികൾ വന്നാൽ നിലവാരമുള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ കാര്യങ്ങളുണ്ട് ഇങ്ങനെ കോട്ടേജുകൾ ഗസ്റ്റ് ഹൗസുകൾ അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിങ്ങുകളുടെ എല്ലാം കാലമാണ് അപ്പോൾ ട്രെയിനിങ്ങ് കാണാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഹാളുണ്ട് 200 ആൾ ഉള്ള ഒരു ട്രെയിനിങ് ഹാളുണ്ട് ഇനി റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തണമെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്നതിലേക്കുള്ള ഒരു ഡോർമെട്രി ഒരു 150 ആളുള്ള ഡോർമെട്രി ഉണ്ട് നമുക്ക് ഇപ്പോൾ ഈ വെഡ്ഡിംഗ് റിസപ്ഷൻ എല്ലാം സാധാരണ ഒരു ഫാഷനായിട്ട് മാറുന്നുണ്ട് പുറത്ത് നടത്തുക എന്നുള്ളത് അപ്പം അതിനാവശ്യമായ നിലയിലേക്കുള്ള ഒരു ഒരു ആംഫി തിയേറ്റർ ഒരു 1000 ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഒരു 40 അടി നീളവും വീതിയുമുള്ള സ്റ്റേജ് അതിനാവശ്യമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം അതിനാവശ്യമായിട്ടുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആംഫി തിയേറ്റർ ഇതിന്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പം മഴക്കാലത്ത് എവിടെയും ആർക്കും പോകാൻ കഴിയില്ല പക്ഷെ ഈ ടൂറിസം കേന്ദ്രം എന്ന് പറഞ്ഞാൽ മൺസൂൺ ടൂറിസത്തിന്റെ ഒരു കേന്ദ്രമാണ് ചുറ്റും പുഴ വലിയ മഴ വെള്ളം തന്നെ കാണാൻ വേണ്ടി ഇവിടെയാണ് കുതിരച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് മാത്രമല്ല ഇവിടെ പുഴയിൽ തന്നെ ഒരു കനാൽ ഒരു 100 ആണ്ട് മുമ്പ് 1.5 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഒരു 1.5 കിലോമീറ്റർ കനാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കനാൽ ഇക്കോ ടൂറിസത്തിന്റെ നമ്മുടെ ഇക്കോ ടൂറിസത്തിന്റെ പ്രസിഡന്റിനെ നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് സെക്രട്ടറി അടുത്ത സെക്രട്ടറി ഇതാണ് നമ്മുടെ സെക്രട്ടറി കേട്ടോ പേരൊന്ന് പറഞ്ഞുതരും എന്റെ പേര് ലിഗേഷ് എന്നാണ് ഞാനിവിടെ ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് നിലവിൽ വർക്ക് ചെയ്യാറ് അപ്പൊ ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ്
ഏകദേശം ഒരു 10-13 കോടി രൂപ ഉള്ള ചെലവഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചന്ദ്രഗിരി എക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യ സംരംഭം എന്ന നിലയിൽ പുലിയന്തുരുത്തി ഇക്കോ വില്ലേജ് ഇവിടെ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉദ്ഘാടനം മിക്കവാറും ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം. അതുകൊണ്ടിപ്പോ യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ സഹകരണ പ്രസ്ഥാനമായത് കൊണ്ട് തന്നെ നാട്ടിലും പുറത്തുനിന്നുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഇന്നിപ്പോ ഇവിടെ നടന്ന യോഗം സഹകാരികളുടെ സംഘമാണ്. അതായത് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് ഇന്ന് അല്പം മുമ്പ് ഇവിടെ കഴിഞ്ഞത്. മാഡം, ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്? കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്നിവിടെ ഈ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നല്ലോ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക്? ഇവിടെ ഈ ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രൊജക്ട് കാസർഗോഡ് ജില്ലക്ക് തന്നെ മാതൃകയായ രീതിയിൽ തന്നെയാണ് ടൂറിസം മേഖലയിൽ, അതായത് സഹകരണ രംഗത്ത് ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ അഭിമാനപൂർവ്വം. അതെ, നമ്മുടെ കാസർഗോഡുകാർക്ക് എന്താണേലും അഭിമാനിക്കാനുണ്ടല്ലേ അതില്. കാസർഗോഡ് തീർച്ചയായും സഹകരണ രംഗത്ത് പിന്നെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. നമസ്കാരം, ഞാൻ പെരുമ്പള സർവീസ് ബാങ്കിലെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ ഈ സൊസൈറ്റിയുടെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ഇതിന്റെ മീറ്റിംഗിനായിട്ട് വന്നിട്ടുള്ളത്. എന്താ, നമ്മുടെ നിങ്ങള് തൃശ്ശൂരുകാരല്ലേ, അപ്പൊ നമ്മുടെ കാസർഗോഡ് വന്നിട്ട് ഈ ഇക്കോ ടൂറിസം സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രകൃതിയെ സംബന്ധിച്ച് എന്തെങ്കിലും? തൃശ്ശൂർ ജില്ല എന്ന് വെച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള ജില്ലയാണ്. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ പൊടിയും സ്ഥലം, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് എങ്കിലും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമ്മളായിട്ട് ഡെവലപ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഫാർമേഴ്സ് സർവീസ് പ്രോപ്പർട്ടി ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് പായ. ഈ പുലിയന്തുരുത്ത് ഒരു അസാമാന്യമായ കണ്ടുപിടുത്തമാണ്. അല്ല, അത് കണ്ടുപിടിച്ചവരും നമ്മൾ എന്താണേലും പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് അതിൽ സിജി എന്റെ സുഹൃത്ത് കൂടെയാണ്. സിജി പ്രത്യേക അഭിനന്ദനം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുപാട് സ്പോട്ടുകളുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാനാണ് പ്രധാനപ്പെട്ട വിഷയം. അത് കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിലക്കുള്ള ചില പോർട്ട് നടത്തിയതാണ്. അതിന് സഹകരണ മേഖല ഉപയോഗപ്പെടുത്തിയതാണ് ഒരു സഹായി നല്ല എന്റെ എനിക്കാരുടെ കൂടെ. സിജിക്കൊരു പ്രൈവറ്റ് കമ്പനി രൂപീകരിച്ച് അതിന്റെ പിന്നെ സിഇഒ ഒക്കെ ആയി നിൽക്കുന്ന ലാഭം ഉണ്ടാക്കാൻ നോക്കാം. പക്ഷെ ഇത് പ്രകൃതിയും അതുപോലെ തന്നെ ഈ ടൂറിസം ഉത്തരവാദിത്വ ടൂറിസം ഒക്കെ എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുന്നതല്ല, ഇത് ഈ ലോകത്തെ പരിചയപ്പെടുത്താൻ. അപ്പൊ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള നിങ്ങൾ ഈ ബ്ലോഗിലൂടെ ലോകത്തിൽ അത് കാണട്ടെ. നമ്മുടെ നാടിനെ നാല് പേര് അറിയട്ടെ. നമ്മൾ ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ പ്രവർത്തന പരിധി വരുന്ന സ്ഥലം പ്രവർത്തന പരിധിയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ രാജ്യം കൂടെയാണ്. എല്ലാ ആളുകളെയും സഹകാരികളെയും ഈ സഹകരണ സംരംഭത്തിന് എല്ലാവിധ പിന്തുണ ഉണ്ടാകണം. ആളുകൾ വരണം. നിങ്ങൾ വരിക എന്നുള്ളത് മാത്രമാണ്, വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മൊത്തത്തിലും പ്രകൃതി തന്നെ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്, ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയതല്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഇത് 5 പിന്നെ പഞ്ചായത്തുകൾ അതിരിടുന്ന ഒരു സ്ഥലമാണ്. 5 പഞ്ചായത്തുകൾ വന്നിട്ട് ഇവിടെ അവസാനിക്കുന്ന ഒരു സ്ഥലമാണ്. ബേടകം പഞ്ചായത്ത്, കുറ്റിക്കോല്, ദേലമ്പാടി, കാറടുക്ക, മുളിയാർ പഞ്ചായത്തുകൾ, ഇതിന്റെ അതിരുകൾ ഈ 5 പഞ്ചായത്തുകൾ അതിരുന്ന ഒരു അപൂർവമായിട്ടുള്ള സ്ഥലം. കിട്ടാൻ സാധ്യതയില്ല. ഈ പുലിയന്തുരുത്ത് അങ്ങനെ ഒരു അപൂർവ സ്ഥലവും കൂടിയാണ് അല്ലേ. എന്തെങ്കിലും ഇതിനെ കുറിച്ച് എഞ്ചിനീയറിന് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഒരു പ്രകൃതി രമണീയതയാണ് നമ്മൾ ഇവിടെ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതും. അത് ആ രീതിയിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനവും. അത് ആ രീതിയിൽ തന്നെ നിങ്ങളുടെ വർക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ പ്രകൃതിയോട് എത്രത്തോളം എന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു തരി മണ്ണ് പോലും നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും ഇതിന്റെ അകത്തോട്ടും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ എന്താണോ ഇവിടുത്തെ പ്രകൃതി അതിനെ സംരക്ഷിച്ചുകൊണ്ട് പൂർണ്ണമാണ് 100% രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന രീതിയാണ്. പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നടത്തുന്നുള്ളത്. അതായത് വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും കാണാനില്ല. അതെ, കോൺക്രീറ്റ് സമുച്ചയം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രകൃതിയുടെ മനോഹാരിത കാത്തുസൂക്ഷിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. കാസർഗോഡിന്റെ ഒരു ഐഡന്റിറ്റി ആണല്ലോ ഈ ലാറ്ററേറ്റ് സ്റ്റോൺ. നമ്മള് വെട്ടുകല്ല് ചുട്ടുകല്ല്. അപ്പോ ആ കല്ലാണ് നമ്മുടെ എന്താ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട
നിർമ്മാണ വസ്തു എന്ന് പറയാം. ഇപ്പൊ ഇതെല്ലാം കാണുന്നില്ലേ, ഇതൊന്നും വേറൊന്നും ചെയ്യുന്നില്ല. വെട്ടുകല്ലും വെട്ടുകൽ പൊടിയുമാണ് നമ്മുടെ ഇതിന്റെ പോയിന്റിങ്ങിനും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, യാത്രാ സൗകര്യങ്ങൾ എങ്ങനെയാ? ഇത് നമുക്ക് ദൂരെയുള്ളവർക്ക് വരണമെങ്കിൽ തന്നെ ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു. ഒന്ന് ഇപ്പൊ ഇപ്പൊ നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്താല് പുലിയന്തുരത്ത് ചന്ദ്രഗിരി സൊസൈറ്റി എന്ന് വളരെ കൃത്യമായി ഡെസ്റ്റിനേഷൻ കിട്ടുന്നുണ്ട്. മാത്രമല്ല അതിന്റെ പിക്ചർ ഉൾപ്പെടെ വരുന്നത് വളരെ അടുത്താണല്ലോ. ഇത് ഇപ്പൊ കാസർഗോഡ് നിന്ന് പിന്നെ 10-12 കിലോമീറ്റർ ആണ്, 16 കിലോമീറ്റർ ആണ് ബോവിക്കാനത്തേക്ക്, അവിടെ നിന്ന് 13 കിലോമീറ്റർ ആണ്, അവിടെ നിന്ന് 10 കിലോമീറ്റർ ആണ് ഈ ഈ പ്രദേശത്ത്, അത് 23 കിലോമീറ്റർ ആണ്. ഇപ്പൊ നല്ല റോഡായി, ഇപ്പൊ നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു 1.5 കിലോമീറ്റർ ആണ്. ഇത്തരം സഞ്ചാരികൾക്ക് താല്പര്യം ഇത്തരം റോഡുകളാണ്. പുലിയന്തുരത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കമ്പിപ്പാലത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു കേട്ടോ. ഈ കമ്പിപ്പാലം വഴി പോകുമ്പോൾ എത്ര രസമാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, അടിപൊളി കേട്ടോ. ഈ പുലിയന്തുരത്തിലെ ഈ വർക്കുകളല്ലേടി എത്രയും വേഗം തീരട്ടെ, ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ കാസർഗോഡിന്റെ ഒരു അഭിമാനമായിട്ട് മാറട്ടെ പുലിയന്തുരത്ത്. അതെ, ഇതുപോലെ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വന്ന ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ ശാലിനി, അപ്പൊ ഞങ്ങള് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.